ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും. പക്ഷേ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഈ ഡയറ്റിൽ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എത്ര അളവിൽ കഴിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ പാലിയോ ഡയറ്റിൽ ഫുഡ്സ് ടു ഈറ്റ്, ഫുഡ്സ് ടു അവോയ്ഡ് ആൻഡ് എത്ര ക്വാണ്ടിറ്റി കഴിക്കണം എന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് എടുക്കാം നോൺ വെജ്. നോൺ വെജിൽ എന്തൊക്കെ കഴിക്കാം? ബീഫ്, പോർക്ക്, ചിക്കൻ, ടർക്കി, മട്ടൺ, പിന്നെ എല്ലാ ടൈപ്പ് ഫിഷ്, അതായത് ഷെൽ ഫിഷ്, പിന്നെ റാബിറ്റ്, ഡക്ക്, ക്വേൽ, ഇതെല്ലാം കഴിക്കാം. നോൺ വെജിൽ പെട്ടത് എല്ലാം കഴിക്കാം, പക്ഷേ അത് ഫ്രീ റേഞ്ച് ആൻഡ് ഗ്രാസ് ഫെഡ് ആയിരിക്കണമെന്ന് മാത്രം. എഗ്സിൽ എന്തൊക്കെ കഴിക്കാൻ നോക്കാം? ചിക്കൻ, ഡക്ക്, ക്വേൽ, ഈ വക എഗ്സൊക്കെ കഴിക്കാം, പക്ഷേ അത് ഫ്രീ റേഞ്ച് ആൻഡ് ഗ്രാസ് ഫെഡ് ആയിരിക്കണമെന്ന് മാത്രം. ഫ്രീ റേഞ്ച് ആൻഡ് ഗ്രാസ് ഫെഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൂട്ടിലിട്ട് വളർത്താതെ പുറത്ത് നടന്ന് അവിടെ പുറത്ത് കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് വളരണ ആനിമൽസ് ആൻഡ് ബേർഡ്സിനെയാണ് നമ്മൾ ഫ്രീ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ വരുന്ന ഫ്രീ റേഞ്ച് ആൻഡ് ഗ്രാസ് ഫെഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സിനെ നമുക്ക് കഴിക്കാം. അടുത്തതാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ എന്തൊക്കെ കഴിക്കാം നോക്കാം. വെജിറ്റബിൾസിൽ എല്ലാ ടൈപ്പ് ഓഫ് വെജിറ്റബിൾസും കഴിക്കാം, എക്സെപ്റ്റ് സ്റ്റാർച്ചി വെജിറ്റബിൾസ്, അതായത് ഈ കിഴങ്ങ് വകയിൽപ്പെട്ട വെജിറ്റബിൾസ് ഒന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ചീര പോലത്തെ ഇലക്കറികളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാം. പിന്നെ വരുന്നത് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അവക്കാഡോ മാത്രമേ ഉള്ളൂ, കാരണം ബാക്കി എല്ലാ ഫ്രൂട്ട്സിലും കുറച്ച് അളവിൽ ഷുഗർ ഉണ്ടാവും, വിച്ച് ഇസ് നോട്ട് ഗുഡ് ഫോർ ദിസ് ഡയറ്റ്. അപ്പോൾ അവക്കാഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഷുഗർ ഇല്ല, പിന്നെ അതിൽ ഫാറ്റ്സ് ആണ് കൂടുതലുള്ളത്, ഹെൽത്തി ഫാറ്റ്സ്. അപ്പോൾ നമുക്ക് അവക്കാഡോ കഴിക്കാം. നട്ട്സിൽ എന്തൊക്കെ കഴിക്കാൻ നോക്കുമ്പോൾ ബാദാം കഴിക്കാം, പിന്നെ കാഷ്യൂ നട്ട്, വാൾനട്ട്, പിസ്ത, ഇതെല്ലാം കഴിക്കാം. പക്ഷേ ഇതിലെല്ലാം കുറച്ച് പർട്ടിക്കുലർ അളവിൽ കാർബ്സ് ഉള്ള കാരണം അത് ഇൻ മോഡറേറ്റ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, കുറച്ച് ക്വാണ്ടിറ്റി മാത്രം കഴിക്കാം. പിന്നെ ഫാറ്റ്സിൽ എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കുമ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, അതായത് കോൾഡ് പ്രസ് കോക്കനട്ട് ഓയിൽ, പിന്നെ ഓലിവ് ഓയിൽ യൂസ് ചെയ്യാം, എക്സ്ട്രാ വെർജിൻ ഓലിവ് ഓയിൽ, പിന്നെ ബട്ടർ, ഗീ, ചീസ്, പിന്നെ പനീർ, കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് മിൽക്കിലും ഫാറ്റ് ഉണ്ട്, കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യാം, പിന്നെ ഓൾ ടൈപ്സ് ഓഫ് ആനിമൽ ഫാറ്റ് യൂസ് ചെയ്യാം. ഈ ആനിമൽ ഫാറ്റ് നമുക്ക് കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. ഇൻ മോഡറേഷൻ എന്തൊക്കെ യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കൗസ് മിൽക്ക് നമുക്ക് യൂസ് ചെയ്യാം. കൗസ് മിൽക്കിൽ കുറച്ച് കാർബ്സ് ആൻഡ് ഷുഗറൊക്കെ ഉള്ള കാരണം അത് ഇൻ മോഡറേഷൻ, നിർബന്ധമാണെങ്കിൽ മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓൾ ടൈപ്സ് ഓഫ് നട്ട് ബേസ്ഡ് മിൽക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആൽമണ്ട് മിൽക്ക് ഇത് യൂസ് ചെയ്യാം, കോക്കനട്ട് മിൽക്ക്, ഇതെല്ലാം യൂസ് ചെയ്യാം. ഡയറ്റിൽ നമ്മൾ ഒരു ദിവസം 3 to 4 liters ഓഫ് വെള്ളം ഒരു ദിവസം കുടിക്കണം, കാരണം ഇത്രയും വെള്ളം നമ്മുടെ വെയ്റ്റ് ലോസിനെ പ്രൊമോട്ട് ചെയ്യും, പിന്നെ നമ്മുടെ എനർജി ലെവൽ കൂട്ടും, പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനും, പിന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ടോക്സിൻസൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാനും നല്ലതാണ്. ഇതൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റൈസ്, അരി, ഗോതമ്പ്, ധാന്യങ്ങൾ, എല്ലാ ടൈപ്സിലുള്ള ധാന്യങ്ങൾ, പിന്നെ മെയിനായിട്ട് ഷുഗർ, ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഷുഗർ നമുക്ക് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഈ റീഫൈൻഡ് ഓയിൽസ്, അതായത് ഈ റീഫൈൻഡ് സൺഫ്ലവർ ഓയിൽ, കെനോല ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, ഡാൽഡ, ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് മെയിൻ ഇമ്പോർട്ടൻ്റ് ഇസ് നോ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ എനിത്തിങ് ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ നേച്ചർ, അതായത് പ്ലാന്റ്സ് നിന്നും ആനിമൽസ് നിന്നും കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം നമുക്ക് കഴിക്കാം, ആൻഡ് things that are manufactured in the lab or industries, അതായത് processed foods, ഇതെല്ലാം 100% ഒഴിവാക്കണം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് വരുന്നതാണ്, ഇത്രയും ഫാറ്റ് ഞാൻ കഴിച്ചാൽ എൻ്റെ ഹാർട്ടിന് എന്ത് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഹാർട്ടിന് ഒന്നും സംഭവിക്കില്ല, കാരണം നമ്മൾ കഴിക്കുന്നതെല്ലാം ഹെൽത്തി ഫാറ്റ്സാണ്. നമ്മൾ കഴിക്കുന്ന ഷുഗറാണ് നമ്മുടെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. സോ നമ്മൾ ഈ ഷുഗർ, ഈ ഡയറ്റിൽ എല്ലാ വിധത്തിലുള്ള ഷുഗറും നമ്മൾ അവോയ്ഡ് ചെയ്തു. സോ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തത് ഏതൊക്കെ ക്വാണ്ടിറ്റിയിൽ നമ്മളിത് കഴിക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫാറ്റ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ 20 to 40 grams of fat per meal നമുക്ക് കഴിക്കാം.
സോ ഒരു ദിവസം എത്ര ഗ്രാംസ് ഫാറ്റ് വേണം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് ഇസ് പെർ മീൽ. പിന്നെ വരുന്നത് പ്രോട്ടീൻ. പ്രോട്ടീനിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇറ്റ്സ് 1 gram ഓഫ് പ്രോട്ടീൻ പെർ ബോഡി വെയ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളുടെ വെയ്റ്റ് 60 kg എന്നിരിക്കട്ടെ. അപ്പോൾ അയാൾ ഒരു ദിവസം കഴിക്കേണ്ടത് 60 grams ഓഫ് പ്രോട്ടീൻ. 60 grams ഓഫ് പ്രോട്ടീൻ ഒരു ദിവസത്തേക്ക്. അപ്പോൾ ഒരു മീലിന് എത്ര വേണം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോട്ടീനിൻ്റെ അളവ് ഓവറായിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, ബിക്കോസ് ദി എക്സസ് പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ ഷുഗറായിട്ട് കൺവേർട്ടാവും, വിച്ച് ഇസ് നോട്ട് ഗുഡ്. പിന്നെ അടുത്ത് വരുന്നത് കാർബ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കാർബ്സിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ലെസ് ദാൻ 40 grams ആക്കിയിട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഈ കാർബ്സിൻ്റെയും ഫാറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഒക്കെ ക്വാണ്ടിറ്റി എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാമെന്ന്. അതിന് ഇഷ്ടംപോലെ ആപ്സ് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ പേരൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.